ഉത്തർപ്രദേശിലെ ഒരു അധ്യാപിക ക്ലാസിലെ ഹിന്ദുക്കളായ പിഞ്ചുകുഞ്ഞുങ്ങളെ കൊണ്ട് തങ്ങളുടെ മുസ്ലിം സഹപാഠിയെ കരണത്തടിപ്പിക്കുന്ന വാർത്തയും വീഡിയോയും ഒക്കെ ആണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഇത് ഏതെങ്കിലും വടക്കേ ഇന്ത്യൻ കുഗ്രാമത്തിൽ നടന്ന ഒറ്റപ്പെട്ട ഒരു സംഭവമാണെന്ന് കരുതുന്നവർക്കായി ശ്രദ്ധേയമായ രണ്ട് കുറിപ്പുകൾ ഞാൻ വായിക്കാം ഞാൻ പറയാൻ ആഗ്രഹിച്ചതെല്ലാം ഈ കുറിപ്പിലുണ്ട് ആദ്യത്തത് ഹരിദാസ് എന്നൊരാള് എഴുതിയ കുറിപ്പാണ് അത് ഞാൻ ആദ്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം അത് എഴുതുന്ന ഇങ്ങനെയാണ് ടീച്ചറുടെ ആജ്ഞ അനുസരിച്ച് കൂട്ടുകാരനെ മുഖത്തടിക്കാൻ ധൃതി കാണിച്ച സാവാഠികൾ ആ ടീച്ചറുടെ ചെറു പതിപ്പുകളാണ് നാളത്തെ എറണാപേട്രിമാർ ഇനി എറണാപേട്രി ആരാണെന്ന് അറിയാത്തവർക്ക് ഹരിദാസ് അതിനെ പറ്റിയുള്ള ഒരു കഥ ഒരു സംഭവം പറയുന്നുണ്ട് ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന എർണാപേട്രി തെരുവിൽ ആറ് കുട്ടികളെ കണ്ടു നാലും അഞ്ചും വയസ്സുള്ള കുഞ്ഞുങ്ങൾ അവരുടെ വസ്ത്രം മുഷിഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായെന്ന് കുട്ടികളുടെ മുഖം കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് അവരെ കാണുമ്പോൾ എന്താണ് തോന്നുക വാത്സല്യം കാരുണ്യം അനുകമ്പ എർണാപെട്രി കാർ നിർത്തി അവരുടെ അടുക്കലേക്ക് പോയി നിസ്സഹായരായി നിൽക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ തന്നെ ജൂതന്മാരാണെന്ന് എർണാപെട്രിക്ക് മനസ്സിലായി ആറ് കുട്ടികളെയും അവർ കാറിലിരുത്തി വാഹനം നേരെ ഗ്രോസറി ഷോപ്പിലേക്ക് തിരിച്ചു അവർ ആവശ്യമായ ഭക്ഷണം വാങ്ങി പാലും രുചിയേറിയ പഴങ്ങൾ സ്വാദിഷ്ടമായ സ്നാക്ക് എല്ലാം സഞ്ചിയിലാക്കി കാർ നേരെ അവരുടെ വീട്ടിലേക്കാണ് പോയത് ആറ് കുട്ടികളെയും വീട്ടിൽ കൊണ്ടുപോയി അവർ വയർ നിറയെ ഭക്ഷണം നൽകി ആർത്തിയോടെ കുട്ടികൾ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സന്തോഷിച്ചിരുന്ന ആറ് കുട്ടികളെയും കൂട്ടി എറണാപെട്രി പുറത്തേക്ക് ഇറങ്ങി വീടിന് തൊട്ടടുത്തുള്ള കാടിലേക്കാണ് അവർ കാടിനുള്ളിലേക്കാണ് നടന്നു പോയത് ആ തണുത്ത രാത്രി കാടിനുള്ളിൽ വെച്ച് കുട്ടികളിൽ ഓരോരുത്തരെയായി മുന്നിലേക്ക് മാറ്റി നിർത്തി കഴുത്തിന് വെടിവെച്ച് അവർ കൊന്നു ഓരോ കുട്ടികളെ കൊല്ലുമ്പോഴും എറണാപെട്രി ഉന്മാദത്തിലേക്ക് വീണു എറണാപെട്രി അവരുടെ അപ്പോഴത്തെ അവസ്ഥയെ ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ് ആദ്യത്തെ രണ്ടു കുട്ടികൾ കൊല്ലപ്പെട്ട ശേഷം മറ്റുള്ളവർക്ക് അറിയാൻ തുടങ്ങി പക്ഷെ ഒച്ചത്തിലല്ല അവർ കരയുകയായിരുന്നു അവരുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല ആ വിങ്ങൽ ആസ്വദിച്ചാണ് കുട്ടികളെ ഓരോരുത്തരെയായി എറണാപെട്രി കൊന്നൊടുക്കിയത് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത കുഞ്ഞുങ്ങൾ വാത്സല്യവും അനുകമ്പയും തോന്നേണ്ട അനാഥർ പക്ഷെ അതിനൊക്കെ മേലായിരുന്നു അവരോടുള്ള എറണാപെട്രിയുടെ വെറുപ്പ് യു പിൽ കുട്ടിയെ മുസ്ലിം കുട്ടിയെ സഹപാഠികളെ കൊണ്ട് തല്ലിച്ച് ആസ്വദിക്കുന്ന അധ്യാപികയും എറണാപെട്രിയും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ എറണാപെട്രിയും മോദിയുടെ ഇന്ത്യയിൽ തൃപ്തത്യാഗിയും ഉണ്ടാവുന്നത് ഒരു വിഭാഗത്തിലുള്ള അറങ്ങാ അടങ്ങാത്ത വെറുപ്പിൽ നിന്നാണ് എറണാപെട്രി കുട്ടികളെ കൊല്ലുന്നതിന് മുമ്പ് ഭക്ഷണം വാങ്ങി നൽകാനുള്ള അനുകമ്പ കാട്ടിയിട്ടുണ്ട് ഹിന്ദുത്വ തീവ്രവാദികളിൽ നിന്ന് നാം അതുപോലും പ്രതീക്ഷിക്കരുത് ഇനി സുഹൃത്ത് ആബിദ് അടിവാരം അദ്ദേഹത്തിന്റെ ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത ഒരു ചെറിയ കുറിപ്പ് കൂടി ഞാൻ വായിക്കാം അതുകൂടി ആകുമ്പോൾ മാത്രമേ ഈ സംഘപരിവാർ വിഭാവനം ചെയ്യുന്ന മുസ്ലിം ഉന്മൂലന ചിത്രം പൂർത്തിയാവുകയുള്ളൂ ആബിദന്റെ കുറിപ്പ് ഇതാണ് ആ ഹിന്ദുത്വ തീവ്രവാദി അധ്യാപിക ഇന്നലെ സർവീസിൽ ഇന്നലെ സർവീസിൽ കയറിയതല്ല വീഡിയോയിൽ കണ്ടത് അവരുടെ ആദ്യത്തെ പീരീഡുമല്ല ആ നരാധമയെ പോലുള്ള ആയിരക്കണക്കിന് അധ്യാപികമാർ ഇന്ത്യയിലുണ്ട് അവരെക്കാൾ കെട്ട മനസ്സുള്ള സംഘ വിഷ ചന്ദുക്കൾ പാർലമെന്റിലും കോടതിക്കുള്ളിലും കലാലയങ്ങളിലും മാധ്യമങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ഉണ്ട് ഒരു ഭാഗത്ത് മുസ്ലിമുകളോടുള്ള വെറുപ്പ് കുരുന്ന മനസ്സുകളും മുളപ്പിക്കുകയും മറുവശത്ത് മുസ്ലിം കുരുന്നുകളെ സ്കൂൾ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ് ഇവരുടെ ലക്ഷ്യം എന്തുകൊണ്ട് ഉത്തരേന്ത്യയിലെ മുസ്ലിമുകൾ വിദ്യാഭ്യാസപരമായി പിന്തുണനിൽക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും ഈ സംഭവത്തിലുണ്ട് മുസ്ലിമുകൾ ക്രിസ്ത്യാനികൾ ദളിതുകൾ ഗോത്ര ജവന വിഭാഗങ്ങൾ സവർണ ഫാഷിസ്വത്തിന്റെ ഇരകളെ ഓരോന്നായി തീർത്തുകളയാൻ എന്നതാണ് സംഘപരിവാർ ലക്ഷ്യം വയ്ക്കുന്നത് അതിനായി നിരന്തര പരിശീലനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ നെല്ലി കലാപത്തിൽ ആറ് മണിക്കൂർ കൊണ്ട് പതിനായിരം മുസ്ലിംകൾ കൊല്ലപ്പെട്ടു എന്നാണ് അനൌദ്യോഗികമായ കണക്കുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന കലാപങ്ങളിൽ വംശഹത്യയുടെ പരിശീലനമായിരുന്നു ഗുജറാത്ത് മുതൽ മണിപ്പൂർ വരെ വിവിധ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ജനസൈബ് വാച്ച് എന്ന സ്വതന്ത്ര ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ മുസ്ലിം വംശഹത്യയുടെ വക്കീലാണ് അങ്ങനെ പോകുന്നു ആ പോസ്റ്റ് മുപ്പത് കോടിയോളം വരുന്ന ഇന്ത്യൻ മുസ്ലിമുകൾക്ക് വേറെ രക്ഷകരുണ്ടാകും എന്ന ധാരണ വേണ്ടെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് ഹരിയാന സംഭവം പാവപ്പെട്ടവർക്ക് കോൺഗ്രസ് സർക്കാർ പ്രിയദർശിനി ആവാസ യോജന പദ്ധതിയിൽ നിർമ്മിച്ച് നൽകിയ വീടുകളിൽ മുസ്ലിം വീടുകൾ മാത്രം തിരഞ്ഞെടുത്ത് അധി അനധികൃതം എന്നാരോപിച്ച് ബുൾഡോസിന് ഇരയാക്കിയത് വേറെ ആരെയും കാര്യമായി അലവസരപ്പെടുത്തിയിട്ടില്ല ഇലക്ട്രൽ പൊളിറ്റിക്സിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാണ് സംഘപരിവാർ അധികാരത്തിലെത്തിയത് അവരെ അധികാരത്തിൽ നിന്ന് പുറന്താളാനും ആ മാർഗം മാത്രമാണ് പ്രായോഗികം വംശഹത്യയുടെ ഇരകളാകാൻ പോകുന്നവർ ജനാധിപത്യ വിശ്വാസികളായി ചേർന്ന് നിന്ന് ഫാഷിസിനെ പുറന്തള്ളാൻ പണിയെടുക്കേണ്ടതുണ്ട് പക്ഷെ അത് അത്ര എളുപ്പമാവില്ല കാരണം തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ചിറകുകൾ സംഘപരിവാർ അരിഞ്ഞു കളഞ്ഞിട്ടുണ്ട് യു പി ഒ സഹപാഠികളെ കൊണ്ട് ഹിന്ദു വർഗീയവാദിയായ ടീച്ചർ തല്ലിച്ച ബാലന്റെ ചിത്രം വംശഹത്യയുടെ സിഗ്നൽ ആണെന്ന് മനസ്സിലാക്കാനും എന്ത് ചെയ്യും എങ്ങനെ നേരിടും എങ്ങനെ ജീവിക്കും എന്ന് ചിന്തിക്കാനും മുപ്പത് കോടി മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുമെങ്കിൽ ആ കുഞ്ഞു സഹിച്ച വേദനയും അപമാനവും വെറുതെ ആവില്ല രസകരമായ ഒരു വസ്തുത കൂടി ഞാൻ ഇനി നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കട്ടെ ഇക്കഴിഞ്ഞ ദിവസം സ്പീക്കർ ഷംസീർ ഒരു സത്യം പറഞ്ഞപ്പോ നമ്മുടെ ഹിന്ദുത്വ സ്വാഭിമാനികൾക്ക് വല്ലാതെ പൊള്ളി അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു അവർക്ക് മതവികാരം വൃണപ്പെട്ടു ഇപ്പോൾ സ്വന്തം മതത്തിൽപ്പെട്ട സ്വന്തം ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു ഹിന്ദുത്വ തീവ്രവാദി ഒരു ടീച്ചർ അവര് കുഞ്ഞു കുട്ടികളുടെ മനസ്സിൽ വർഗീയതയും വിഷവും കുത്തിവെച്ച് ക്ലാസ് മുറിയെ ഗുജറാത്തിലെ പോലെ ഒരു വർഗീയ പരീക്ഷണശാലയാക്കി മാറ്റുന്നത് കാണുമ്പോൾ ഇവർക്ക് ആർക്കും ഒരു വികാരവും ഗുണപ്പെടുന്നില്ല ഇവരെപ്പോഴും പറയുന്നത് ഹിന്ദുമതം സനാതന മതം എല്ലാം സ്നേഹവും സാഹോദര്യവും കാരുണ്യവും ഒക്കെ ആണെന്നല്ലേ നമുക്കത് അങ്ങനെയൊക്കെ തന്നെയാണ് വിശ്വസിക്കാം പക്ഷേ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന സനാതന മതത്തിനെതിരാണ് ഈ ടീച്ചറുടെ പ്രവൃത്തിയെങ്കിൽ ഇവരാരെങ്കിലും അതിനെതിരെ പ്രതിഷേധിക്കേണ്ടേ നാട്ടിലേതെങ്കിലും ഒരു മുസ്ലിം ഒരു പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ദേശസ്നേഹികളായ മുസ്ലിംകളെല്ലാം അതിനെ തള്ളിപ്പറഞ്ഞ് മുന്നോട്ട് വന്ന് അവരുടെ ദേശസ്നേഹം പ്രകടിപ്പിക്കണം തെളിയിക്കണം പക്ഷേ ഹിന്ദുക്കൾക്ക് ഈ ഒരു ബാധ്യതയില്ല സംഘപരിവാറിന്റെ ഇത്തരം ഇരട്ടത്താപ്പുകൾ കണ്ട് നമ്മൾ മടുത്തിരിക്കുന്നത് കൊണ്ട് അധികം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും ക്ലാസ് മുറി ഒരു സംഘപരിവാർ പരീക്ഷണശാലയാക്കിയ തൃപ്തി ത്യാഗി എന്ന അധ്യാപിക സംഭവം പുറത്തിറഞ്ഞപ്പോൾ പറഞ്ഞ ന്യായീകരണത്തിലെ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയില്ല ഞങ്ങളുടെ നാട്ടിലെ ഹിന്ദുക്കളും മുസ്ലിമുകളും ഒക്കെ വളരെ സൗഹാർദ്ദത്തോടു കൂടിയാണ് ജീവിക്കുന്നത് എന്റെ സ്കൂളിൽ കൂടുതലും മുസ്ലിം കുട്ടികളാണ് ഞങ്ങളുടെ നാട് മതസൗഹാർദ്ദത്തിന് സൗഹാർദ്ദത്തിന് പേരുകേട്ട നാടാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത് ഇത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ ജനം ടി വി പോലെയുള്ള ഗോതി മീഡിയകളിൽ പോയിരുന്ന മുസ്ലിം വംശഹത്യക്ക് ആഹ്വാനം കൊടുക്കാറുള്ള ചാണകങ്ങളുടെ തള്ളാണ് മുസ്ലിം എന്ന് പറയുമ്പോൾ തന്നെ പിശാജിന്റെ മുഖഭാഗം വരുന്ന ഇവർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ എനിക്ക് എത്ര മുസ്ലിം സുഹൃത്തുക്കളുണ്ട് അവരെല്ലാം ദേശസ്നേഹികളാണ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എല്ലാവരും മുസ്ലിമുകളാണ് ഞാൻ സ്ഥിരം അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നതാണ് ഈ വിഷവിത്തുകൾക്കൊക്കെ വെളി വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്ന മുസ്ലിമുകളെ ഒന്ന് നേരിട്ട് കണ്ടാക്കോളാം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ഊളത്തരങ്ങൾ ഇവർ സ്ഥിരം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇവിടെയാണ് ഈ സംഘികളും നാച്ചുകളും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് സംഘികളെക്കാൾ നാച്ചുകൾ എത്രയോ സത്യസന്ധമാരായിരുന്നു എന്ന് നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇത് പരിശോധിച്ചാൽ മാത്രം മതി ജൂതവംശഹത്യ നാച്ചുകളെ സംബന്ധിച്ച് ഒരു രഹസ്യ അജണ്ട അല്ലായിരുന്നു എന്നാൽ സംഘികൾ മുസ്ലിം രക്തത്തിനുള്ള അടങ്ങാത്ത ദാഹവുമായി അലയുന്ന ചെന്നായ്ക്കളാണ് എന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലോ പുറമേക്ക് അവർ ദേശീയ ചെമ്മരിയാടുകളായി വേഷം കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു കാരണവശാലും വിശ്വസിച്ചുകൂടാ ആ വർഗത്തിന് യു പിയിലെ ഇന്നത്തെ തൃപ്തി ത്യാഗി ടീച്ചർ ഒരു ശശികര ടീച്ചറായി നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ ഇന്നലകളിൽ തന്നെ അവതരിക്കുമായിരുന്നു പക്ഷെ നമ്മുടെ നാടിന്റെ ചില പ്രത്യേകതരം സവിശേഷതകൾ സാംസ്കാരിക മൂല്യങ്ങളും അല്ലെങ്കിൽ സവിശേഷതകളും മൂലം അതുണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ ലൌ ജിഹാദിന്റെയും ക്ഷേത്രത്തിന്റെ പണമെടുത്ത് മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നതിന്റെയും ഇ ടി ട്വന്റി പോലെയുള്ള മറ്റു കുത്തിത്തിരിപ്പുകളുടെ എല്ലാം വിഷവിത്തുകൾ വാങ്ങി സംഘപരിവാർ ഗുജറാത്ത് മോഡൽ കൃഷി ഇറക്കി തുടങ്ങിയിട്ടുള്ള സാഹചര്യത്തിൽ ഇനി കേരളത്തിൽ ഇന്ന് നാളെ സംഭവിച്ചു കൂടുന്നില്ല നിങ്ങൾ കരുതിയിരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ